Hi friends, welcome back to my channel Info Stitching. ഞാൻ ഷഹീറ സിമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിസൈനർ കുർത്തിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത ഒരു ബെൽ ഐക്കൺ വരും, അതും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ഡിസൈനർ കുർത്തിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2.5 മീറ്റർ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, 2.5 മീറ്റർ തന്നെ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ലൈനിങ് ക്ലോത്തിലാണ്. അതിനുശേഷം അത് വെച്ചാണ് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ കുർത്തി ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മൊത്തം അളവുകളുടെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് നഷ്ടപ്പെടും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്താണ് ഞാനിവിടെ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി മെഷർമെൻറ്റ്സിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ നമുക്കൊന്ന് മടക്കിയിരുന്നു. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ദേ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ 4 ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എല്ലാ ടോപ്പിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ഫോൾഡിങ് സൈഡിൽ നിന്നല്ല, നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ഈ ഓപ്പൺ സൈഡിൽ നിന്ന് മെഷർമെൻറ്റ്സ് പിടിച്ച് നമ്മുടെ മുകളിലേക്ക് 41 ഇഞ്ചസ് ആണ് ഇവിടെ വേണ്ട ലെങ്ത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട്. അങ്ങനെ 42.5 ഇഞ്ച് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ 42.5 ഇഞ്ചിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇവിടെ ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചസ് ആണ്. അത് തന്നെ നമുക്ക് താഴേക്ക് ആംഹോളിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് വിഡ്ത് ആണ്. ചെസ്റ്റ് വിഡ്ത്ത് 9.75 പകരം ഞാനിവിടെ 10.25 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ബോഡി ലെങ്ത് വരുന്നത് 19 ഇഞ്ചസ് ആണ്. ഇവിടെ 19 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബോഡി ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് വരുന്നത് 10.75 ഇഞ്ചസ് ആണ്. അതിന് പകരം ഞാനിവിടെ 11.5 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് വിഡ്ത്തിൻ്റെയും ഹിപ്പ് വിഡ്ത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യാം. ആ ഭാഗത്തായിട്ട് നമ്മുടെ ഷേപ്പ് വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചസ് ആണ്. അതിനോടുകൂടെ 1/2 ചേർത്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പ് വിഡ്ത്തിലൂടെ താഴേക്ക് ഹിപ്പ് വിഡ്ത്ത് വരെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആംഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ആംഹോൾ സ്കെയിൽ എടുത്ത് ഇവിടെ നമുക്ക് കർവ് വരച്ച് കൊടുക്കാം. ഫ്രണ്ട് ആംഹോളിൻ്റെ സൈഡ് ഞാനിതുപോലെ ആംഹോൾ തന്നെ വെച്ചിട്ട് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫ്രണ്ട് മാത്രം ചെറുതായിട്ട് ഒന്ന് കുഴിച്ചിട്ടുണ്ട്. ബാക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, നമ്മൾ താഴേക്ക് 7.5 ഇഞ്ച് അതിലേക്ക് കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷനാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഈ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് വരുന്നത്, അവിടെ നിന്ന് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേറ്റ് നമുക്ക് താഴത്തെ ഏറ്റവും താഴെ ഉണ്ടല്ലോ നമ്മുടെ ടോപ്പിൻ്റെ അവിടുത്തെ വിരിവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ വിരിവ് 12 ഇഞ്ചസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് ബോഡി ലെങ്തിൻ്റെ ഭാഗത്ത് നിന്നും
ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം. സ്ലിറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഹിപ്പ് വിഡ്ത്തിന്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു കസ്റ്റമറിന് അത്രയും ഇറക്കി സ്ലിറ്റ് വേണ്ടാത്ത കൊണ്ടിട്ട് 20.5 ഇഞ്ച് ആണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡറിന്റെ അവിടെ നിന്ന് 20.5 ഇഞ്ച് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ സൈഡിലാണ് ഞാൻ ഇവിടെ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, ആ ഭാഗത്തായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ടേപ്പ് വെച്ച് താഴേക്ക് ഒരു ബോക്സ് ആക്കി മാറ്റാം. നമ്മുടെ സ്ലിറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം മുതൽ താഴേക്ക് സ്ലിറ്റ് വരെ ഞാനിവിടെ 1.5 ഇഞ്ച് ആണ് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോൾഡിംഗ് സൈഡ് ഉണ്ടല്ലോ, ലൈനിങ് മെറ്റീരിയലിന്റെ ഫോൾഡിംഗ് സൈഡില് ഈ ഭാഗത്തായിട്ടാണ് ഞാനിനി സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 12 ഇഞ്ചസ് ആണ്. ഞാനിവിടെ 12 ഇഞ്ചസിനോട് കൂടെ 1 ഇഞ്ചും കൂടെ സ്റ്റിച്ചിങ് അലവൻസ് ചേർത്ത് 13 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഉള്ളതായത് കൊണ്ടാണ് 1 ഇഞ്ച് മാത്രം സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നത്. ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിവിടെ 13 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ്. സ്ലീവിന്റെ ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യുന്നത് ഈ ഓപ്പൺ സൈഡിലും താഴത്തെ ഭാഗം മാർക്ക് ചെയ്യുന്നത് ഈ ഫോൾഡിംഗ് സൈഡിലുമാണ്. ഇതുപോലെ മുകളിൽ നമ്മൾ 7 ഇഞ്ചസ് മാർക്ക് ചെയ്തു, അതിൻ്റെ താഴെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ ചരിച്ച് വരച്ച് കൊടുത്തു. നമ്മുടെ ആംഹോൾ എത്രയാണെന്ന് നോക്കാം. ആംഹോൾ 18.5 ഇഞ്ച് ആണ്. അപ്പോൾ 9.25 ഇഞ്ചസിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ആംഹോൾ. നമ്മുടെ സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിലെ വണ്ണം എന്ന് പറയുന്നത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാനുള്ളത് 6.5 ഇഞ്ച് ആണ്. അതും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ സ്റ്റിച്ചിങ് അലവൻസ് 2.5 ഇഞ്ച് കൊടുത്തു. താഴേക്ക് ഒരു 1.5 ഇഞ്ചും കൊടുത്തു. സ്റ്റിച്ചിങ് അലവൻസിന്റെ സൈഡും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചെടുത്തു. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് അതും കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്ലീവും ബോഡി പാർട്ടും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രണ്ട് നെക്ക് കുറച്ച് ഇങ്ങനെ കുഴിച്ച് നമ്മൾ ഇതുപോലെ ആംഹോൾ സ്കെയിലിൽ വരച്ചെടുത്തില്ലേ, ആ ഭാഗം നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഈ ആദ്യം നമ്മൾ വരച്ചു കൊടുത്ത ഈ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഒന്ന് മാർക്കിംഗ് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവ് പാർട്ടിലും ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെക്ക് പോർഷൻ ആണ്. നമ്മുടെ ഡിസൈൻ ഉണ്ടല്ലോ, താഴേക്ക് ഓപ്പൺ ആക്കി ചെയ്യുന്ന ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ ക്യാൻവാസിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഫാബ്രിക്കിലേക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കും. അപ്പം നമുക്കിനി അതെങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പം ഞാനിവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്യാനായിട്ട് രണ്ട് സ്റ്റിഫ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരച്ച് കൊടുക്കാം. ഇവിടെ വിഡ്ത് വരുന്നത് 3.5 ഇഞ്ച് ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴേക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കിൻ്റെത് 6 ഇഞ്ചസ് ആണ്. അപ്പം നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊരു ബോക്സ് ആക്കി മാറ്റാം ഇതേ അളവ് തന്നെ നമ്മുടെ സ്റ്റിഫിന്റെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മാത്രം മാർക്ക് ചെയ്തു കൊടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഒന്നിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് റൗണ്ടും ഒന്ന് സ്ട്രെയിറ്റും ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഒരു ബോക്സ് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് ഒരു ബോക്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടും നമ്മുടെ നെക്കിന്റെ റൈറ്റ് സൈഡിൽ റൗണ്ട് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കാം ലെഫ്റ്റ് സൈഡ് ദേ സ്ട്രെയിറ്റ് ആയിട്ട് ഈ പോയിന്റ് വരെ വന്നതിന് ശേഷം അവിടെ നിന്ന് ദേ ഇതുപോലെ ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെയാണ് ഇനി നമുക്ക് ഈ സൈഡിൽ റൗണ്ടും വരച്ചു കൊടുക്കാം നമ്മുടെ ആംഗിൾ സ്കെയിൽ എടുത്തിട്ട് ഈ സൈഡ് ഇതുപോലെ ദേ റൗണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ വരച്ചു കഴിഞ്ഞു ഇനി ഇതിനോടുകൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹാഫ് ഇഞ്ച് വിഡ്ത്തിൽ ഔട്ടറിൽ നമ്മൾ വരച്ചു കൊടുക്കും എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് വരച്ചു കൊടുക്കാം ഇവിടെ ബാക്ക് നെക്കിന്റെ ലെങ്ത് വരുന്നത് 4.5 ഇഞ്ച് ആണ് അപ്പൊ നമ്മൾ 5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇവിടെ വിഡ്ത് വരുന്നത് 3.5 ഇഞ്ച് തന്നെയായിരിക്കും അപ്പൊ നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ട് ഇതുവരെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ എടുത്ത് നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്ത് അതിൻ്റെ പുറമേ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് പുറമേ കൂടെ ഈ ഭാഗത്ത് കൂടെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത ആ പോയിന്റുകളിലൂടെ നമ്മുടെ മെയിൻ ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡിസൈനർ കുർത്തിയുടെ കട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മടക്കി എടുത്ത് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ